കൃഷിയിടത്തിൽ നിന്നും 300 കിലോയിലധികം പടവലം മോഷണം പോയി. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല സ്വദേശിയായ രഘുനാഥൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ഭൂമിയിൽ നിന്നുമാണ് 300 കിലോയിലധികം പടവലം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇത് എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഇങ്ങനെ രാവിലെ 5:30 മൂന്ന് പൂതുകിടാവ് ഉണ്ടായിരുന്നു, അതിനെ മാറ്റി കെട്ടാൻ വന്നു. അപ്പം ഇന്നത്തേക്ക് ഭാഗമായി കിടക്കുവാൻ എടുക്കാൻ വന്നപ്പോൾ ഡോക്ടർ സാറിനെ ഞാൻ വിളിച്ചില്ല. അപ്പോൾ ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് എടുത്ത് കടയിൽ കൊണ്ട് കൊടുക്കാമെന്നുള്ള വിചാരിച്ച് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു 11 കായോളം തറയെ കിടപ്പുണ്ട്, പിരിച്ച് ഒടിച്ചെടുത്തിരിക്കുമായിരുന്നു. അതിന് അതാരാന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഈ ഇവിടെ റോഡിൻ്റെ അടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഒരു 15 വർഷം കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നു. ഇതുവരെ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് മികച്ച കർഷകനുള്ള ഈ വർഷത്തെ അവാർഡ് നമുക്ക് ചെന്നിത്തല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴ കളക്ടറേറ്റിൽ 101 കർഷകനുള്ള ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഈ പറയുന്ന പടവലം ചോദിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി വരെ നൽകിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതെ, ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു ആവശ്യത്തിന്. അതിപ്പോൾ ഇതിങ്ങനെ മോടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ആദ്യത്തെ ഫലമെടുപ്പല്ലേ, അപ്പോൾ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് അത് കാണിച്ചിട്ട് എടുക്കാമെന്നുള്ള രീതി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ കിടക്കുന്ന പടവലങ്ങയുടെ സെയിം ഉള്ള പടവലങ്ങയാണ് മൊത്തം പോയത്. അത് ഇങ്ങനെയൊക്കെ കാണാതെ ഉപ്രാളത്തിന് എടുത്തുകൊണ്ട് കൂട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ഇത് ബാക്കിയെല്ലാം തീർത്തെടുത്ത്. പടവലങ്ങ എടുക്കുമ്പോൾ തീർത്ത് എടുക്കും, ഒരു കോണിയിൽ തീർത്തെടുക്കും. ഒരെടുപ്പിന് 4 ക്വിൻ്റലും 3.5 ക്വിൻ്റലും 5 ക്വിൻ്റലൊക്കെയാണ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് കൃഷിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. മാനസികമായിട്ട് തകർന്നു പോയി. കാരണം ഞാൻ 25 വർഷം കൊണ്ട് ഈ കൃഷി മേഖലയിൽ നിൽക്കുന്ന ആളെ, എൻ്റെ മോനെ എഞ്ചിനീയറാക്കിയത് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എഞ്ചിനീയറാക്കിയത് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം, ചെറിയ വീടും 10 സെൻറ്റ് സ്ഥലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. നമ്മളെക്കുറിച്ച് അയാൾക്ക് ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ സഹായങ്ങളും കൃഷിഭവനിൽ നിന്ന് എങ്ങനെ വന്നാലും നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഏത് ഗവൺമെൻറ് വന്നാലും നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അവർ വിളിച്ച് നമ്മളെ അറിയിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കർഷകനാണ്. ഇത് വേനൽ സമയമാണ് ചേട്ടൻ, പ്രത്യേകിച്ച് വെള്ളമൊക്കെ കോരി കോരി നനച്ചെടുക്കുന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെ അല്ലാണ്ട് എൻ്റെ തുലാവർഷം കഴിഞ്ഞപ്പോൾ 2 മഴ പെയ്ത് ഈ പുരയിടത്തിലെല്ലാം വെള്ളമായിരുന്നു. അതുകൊണ്ട് കൃഷി താമസിച്ചു പോയി. ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുംഭഭരണിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈയാണ്ട് കുംഭഭരണി നേരത്തെ ആയിപ്പോയി ശിവരാത്രിക്ക് മുമ്പേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു പരാജയം പറ്റി. ഇപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം വില കുറയും. വലിയൊരു കഷ്ടപ്പാട് വെറുതെ ആയിപ്പോയി. അത് ഒരു ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല. കാരണം നമുക്ക് ആർക്കെങ്കിലും നിങ്ങളിപ്പോൾ വന്ന് ചോദിച്ച് ആര് വന്ന് ചോദിച്ചാലും നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കും. നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല? പോലീസിൽ, മൂന്നാർ പോലീസ് പരാതി കൊടുത്ത്. CA സഹിതം ഇവിടെ വന്ന് അന്വേഷണം നടത്തിവെച്ച് പോയിരിക്കുകയാണ്. വേറെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒത്തിരി ഉദ്യോഗസ്ഥന്മാരും ചാനലുകാരും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരും, മാതൃഭൂമി, മനോരമ, ഒത്തിരി കൗമുദി, അങ്ങനെ ഒത്തിരി ചാനലുകാരും ഇവിടെ വന്ന് എല്ലാം ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞ് ചോദിക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കർഷകൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിന്നുമാണ് 300 കിലോയിലധികം പടവലം മോഷണം പോയത്. ഈ സംഭവത്തിൽ മാന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ്.